സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഡയലോഗ് ഒരു പുതിയ വൈജ്ഞാനിക പ്രചാരണത്തിൻ്റെ ഒരു പുതിയ രംഗത്തേക്ക് അലഹദില്ല നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുകയാണ് ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതോടൊപ്പം ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് പ്രാമാണികമായ മറുപടികളും ആശയങ്ങളും നമ്മൾ ഒന്നിച്ചിരുന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം കുടുംബം ധാർമ്മികത എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വൈജ്ഞാനികമായ ഈ രംഗത്തുള്ള മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ആളുകൾക്ക് അതിൻ്റെ വ്യക്തമായ ആശയങ്ങൾ നൽകുന്ന പരിപാടികൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇൻഷാ അള്ളഹ ഉണ്ടാകും ഈ മഹാസംഗമത്തിലേക്ക് നമ്മളെല്ലാവരെയും എത്തിച്ചതിൻ്റെ ഒരു വികാരമുണ്ട് ആ വികാരം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി ഇസ്ലാസിനുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ സംസാരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ആ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ഒരു വികാരമുണ്ട് ഒരു പക്ഷേ ഈ തലം നബി നബിസലല്ലാഹു സ്വലമെ വിമർശിക്കുന്നവർ പോലും വേണ്ടത്ര ചിന്തിച്ചു കാണില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൗതികമായ ജീവിതത്തിൽ ഒരു വഴി കാണിക്കുന്ന ഒരാളോട് എന്തുമാത്രം കടപ്പാടുകൾ നന്ദിബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും നമ്മുടെ ഒരു കുട്ടി ഒരു പരീക്ഷ പാസ്സായി നിൽക്കുമ്പോൾ അവൻ്റെ ഭാവിക്ക് ഉപകരിക്കുന്നത് എന്തായിരിക്കും ഒരു നല്ല കോഴ്സ് എന്ന് അന്വേഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിവരമുള്ളൊരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒരു വഴികാട്ടിയോ ഒരു വഴി നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമ്മുടെ നല്ല കുട്ടിയുടെ നല്ലൊരു ഭാവിക്ക് ഉപകരിക്കുകയും അവൻ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് തന്ന ഒരു ഗൈഡൻസ് നമ്മൾ മറക്കുമോ അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയായിട്ടുണ്ടായിരിക്കും നാളെ മരണമില്ലാത്ത പരലോകത്ത് അനശ്വരമായ സ്വർഗ ജീവിതത്തിലേക്ക് വഴി കാണിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് നബി സല അള്ളാഹു വല്ല അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്കുള്ള സത്യത്തിൻ്റെ വഴി നമുക്ക് കാണിച്ചു തരുന്ന പ്രവാചകനോടുള്ള സ്നേഹം ഈ ഭൗതികമായ എല്ലാ നന്ദികൾക്കും സ്നേഹങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു സ്നേഹം നബി നബിസലാഹു അലൈ വസല്ലമ്മയോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ സ്നേഹമാണ് നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ ഒരുമിച്ച് കൂടലും ഈ സംസാരവും എല്ലാം എന്ന് തുടക്കത്തിൽ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് നോക്കി നിൽക്കാനോ കണ്ടുപോകാനോ പറ്റാത്ത ട്രോളുകളാണ് പരിഹാസ ചിത്രങ്ങളാണ് നബിസലല്ലാഹു അലിവസലമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മുടെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടത് നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനേക്കാളും ഭംഗിയായി കാര്യങ്ങളെ കൺവേ ചെയ്യുന്ന ട്രോളുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ എല്ലാ സംഘടനകളിലും വിഭാഗങ്ങളിലും ഉണ്ട് പക്ഷെ വലിയൊരു നിയന്ത്രണം പക്ുമതികളായ ഇസ്ലാമിക നേതൃത്വം അവർക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിശ്വാസത്തെയും മറികടക്കുന്ന നമ്മുടെ സംസ്കാരത്തിനെതിരായ ഒന്ന് വന്നുകൂടാ എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപക്ഷെ നൂനാൽ ന്യൂനപക്ഷങ്ങൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനെതിരെ ഒരിക്കലും അടിസ്ഥാനരഹിതമായ പരിഹാസങ്ങളും അപവാസങ്ങളും അശ്ലീലങ്ങളും പറയുമ്പോൾ സുഹൃത്തുക്കൾ ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും അവസ്ഥയാണ് വെറുതെ ഒന്ന് ചിന്തിക്കുകയും വിമർശിക്കുന്ന ആളുകളൊന്നും ചിന്തിക്കാൻ വേണ്ടി പറയാണ് നിങ്ങളെയും ഒരു അന്യ സ്ത്രീയെയും ചേർത്ത് ഒരു ട്രോൾ ഉണ്ടാക്കി ഒരു കാർട്ടൂൺ ഉണ്ടാക്കി നാളെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ ആ ട്രോള് കണ്ടാൽ അവിടെ മനസ്സെന്തായിരിക്കും അതിൻ്റെ എത്രയോ അപ്പുറത്താണ് നെബിസ്ലാസമയുടെ ഒരു ചിത്രം ഭാവനയിൽ വരച്ച് അതിനോട് ചേർത്ത് അശ്ലീലങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൻ്റെ വേദന പക്ഷേ ആ വേദന നമ്മുടെ സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഫലാഗ്രഹത്തോടു കൂടെ എന്നാണ് അതുകൊണ്ട് ഇത്തരം ട്രോളുകൾ ഉണ്ടാക്കുന്നവരോടല്ല സുഹൃത്തുക്കളെ അതേപോലെ തന്നെ പെട്ടുപോയ ഒരു ദൈവ നിഷേധത്തിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി ചില ആശയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരോടുമല്ല അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ തിൻവകൾക്കും ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ എന്ത് തോന്നിവാസവും ചെയ്യാൻ മതത്തിൻ്റെ അതിർവരമ്പുകൾ ഒരു തടസ്സമാകുമ്പോൾ ഇതെല്ലാം അസത്യമാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ പെങ്ങളും അതേപോലെ തന്നെ അയൽവാസിനിയും ഭാര്യയും ഒരുപോലെ ആകുമല്ലോ എന്ന ദേഹേച്ഛകൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരോടുമല്ല സത്യസന്ധമായി തെറ്റിദ്ധരിച്ചവർക്ക് തീർച്ചയായും ഇവിടെ വരുന്ന ഓരോ വാചകങ്ങളും വലിയ ആശയങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് മാത്രമല്ല തെറ്റിദ്ധാരണ ഇരുട്ടിൽ നിന്നും ഒരു നല്ല പ്രഭാതത്തിലേക്കും വെളിച്ചത്തിലേക്കും വരുവാൻ ഇവിടുത്തെ വാക്കുകൾ പര്യപ്തമാകും എന്ന കാര്യത്തിൽ സംശയമല്ല വിശുദ്ധ ഖുർ ദൈവികം കാലികം വിസ്ഡം ഡയലോഗ് സീറോ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒന്ന് ഞായറാഴ്ച മണി മുതൽ കണ്ണൂർ കലക്ടറേറ്റ് മൈതാനം